ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മീശമാധവൻ്റെ ലൊക്കേഷനിലാണ്. അപ്പോൾ ആ ഒരു മീശമാധവൻ സിനിമയിലെ ഒട്ടുമിക്ക സീനുകളും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്താണ് ഇതിൻ്റെ സ്ഥലം വരുന്നത്. ഏകദേശം ഒറ്റപ്പാലത്തു നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ അപ്പുറം ശ്രീ മുതലപ്പാറ ഭഗവതി ക്ഷേത്രമാണ് ഈ ഒരു ഭാഗം. ഇത് നമ്മുടെ മീശമാധവൻ്റെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള സീനുകളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും വേറെ കാര്യങ്ങളൊന്നും പറയാം, നമുക്ക് നേരെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മറ്റ് വിശേഷങ്ങൾ, അതായത് ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് കിടക്കാം. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ മീശമാധവൻ സിനിമയിൽ, അതായത് പിള്ളേച്ചൻ വെടിവഴിപാട് കൗണ്ടർ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ ടൈലൊക്കെ വിരിച്ചു, അതുപോലെ തന്നെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ അത് കാരണം ഒരുപാട് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ സെറ്റ് ഇട്ടതായിരിക്കാം ആ ഒരു വെടിപാട് കൗണ്ടർ. ഇപ്പോൾ അത് അമ്പലത്തിൻ്റെ ഉൾവശത്താണ് അതിൻ്റെ വെടിപാട് കൗണ്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് അവർ ആ ഒരു രസകരമായിട്ടുള്ള ഒരു കോമഡി സീൻ, അതായത് പിള്ളേച്ചൻ്റെ പേര് വിളിച്ച് പറയണ ആ ഒരു സീന്, ആ കാര്യങ്ങളിപ്പോൾ നമ്മൾ ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്, വലിയ വെടി നാല് ചെറിയ വെടി നാല്, കൃഷ്ണവിലാസം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ ദിലീപേട്ടൻ അവിടെ പ്രാർത്ഥിക്കുന്ന സീന്, അതുപോലെ തന്നെ ആ ഒരു അമ്പലത്തിലത്തെ ഒരു കമ്പിറ്റി ആയിട്ടുള്ള ഒരാളായിട്ട് സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു സിനിമയിൽ 2-3 ഭാഗങ്ങൾ ഇതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സീനുകളൊക്കെ ഇതേപോലെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഈ അമ്പലത്തിൻ്റെ ആ ഒരു കൊടിമരത്തിൻ്റെ ഫ്രണ്ടിൽ വരണം. പിന്നെ ആ ഒരു സ്വർണത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് അവർ സംസാരിക്കുന്ന ഭാഗം അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഭഗവാനെ, ഞാൻ എങ്ങനെയാണ് നിന്നോട് നന്ദി പറയുന്നത്? ഇങ്ങനെ ഒറ്റവർപ്പിന് എല്ലാം കൂടി പറഞ്ഞ ഭഗവാന് ഓർമ്മയാക്കില്ല കേട്ടോ. മീശമാധവൻ സിനിമയിലെ ഈ ഒരു ഭാഗം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഒരു കോമഡി ആയിട്ടുള്ള ഒരു സീൻ തന്നിട്ടുള്ള ഭാഗമാണ്. ഇവിടെ നമ്മുടെ ദിലീപായിട്ടും അതുപോലെ തന്നെ പത്താള് കുരിശായിട്ടും കഥന, അതായത് കഥന പൊട്ടുന്ന സമയത്ത് പെട്ടെന്ന് കേൾക്കുന്ന ഒരു സീന് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അമ്പലത്തിനോട് ചേർന്ന് ഇങ്ങനെ പിരിഞ്ഞു വരുന്ന ഒരു ഭാഗം, അതേപോലെ തന്നെ ആ ഒരു മതില്, അതുപോലെ തന്നെ ആ ഗേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ പഴയ കണ്ടീഷനിൽ തന്നെ. എന്താ പുരുഷേട്ട? ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് ഞാൻ അതിർത്തിയിലാണെന്ന് ഓർത്തു പോയി. ഈ ഒരു ആൽമരം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, മീശമാധവൻ സിനിമയിൽ ഒട്ടുമിക്ക സീനുകളും അതായത് ക്ലൈമാക്സ് സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ആൽമരമാണ്. ഇതിൻ്റെ ഈ ഒരു ആൽമരത്തിലെ ക്ലൈമാക്സിൽ ഈപ്പം ബാപ്പിച്ചിനി ആ രണ്ട് കള്ളന്മാരെയൊക്കെ കെട്ടിയിട്ട് ആ ഒരു ഭാഗമൊക്കെ ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു ആൽമരം ബേസ് ചെയ്തിട്ടാണ് ആ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമയുടെ ക്ലൈമാക്സിൽ കാവ്യമാധവന് ദിലീപ് കാവ്യമാധവനെ ഏൽപ്പിക്കുന്ന ആ ഒരു ഭാഗം, അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക പൂരം ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ദിലീപ് മീശ പഠിക്കുന്ന ആ ഒരു സീനൊക്കെ, മീശ പഠിച്ചിട്ട് ആ ഒരു ഈപ്പം വാപ്പിച്ചായിട്ട് കാണുന്ന ഒരു സീനൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അവർ ലൊക്കേഷൻ ഈ ഒരു ആൽമരം ബേസ് ചെയ്തിട്ട് ഒരുപാട് സീനുകൾ, അതായത് ക്ലൈമാക്സ് സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. എത്തിയിരിക്കുന്നത് ചേക്കിലെ കള്ളൻ എന്ന രീതിയിൽ മീശമാധവൻ സിനിമയിൽ നമ്മൾ ദിലീപേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്ത ഭാഗമുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹരിശ്രേഷവനും മറ്റ് കൂട്ടുകാരെ കൂടിയിട്ട് ദിലീപിൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ ദിലീപ് അവിടുന്ന് ഏറ്റു വരണ സമയത്ത് ദിലീപ് ആ ഒരു കട്ടിലെ ദമ്മായിരിക്കുകയും, അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഒരു കിണ്ടിയും ഒരു ചെറിയൊരു പാത്രം ഉണ്ടാകും. അപ്പോൾ അമ്മോട് പറയണ ഒരു കാര്യമുണ്ട്, അതായത് ഈ കിണ്ടി മാത്രക്കാരെ അവിടെ പുറത്തെടുത്ത് വെച്ചാണ് ഇതൊക്കെ ഉള്ളിക്ക് എടുത്ത് കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകണം. ആ ഒരു നല്ലൊരു കോമഡി ആയിട്ടുള്ള സീൻ ഇവിടെയാണ്. അതുപോലെ തന്നെ അരിശ്രേഷവനിൽ നിന്ന് അവിടെ ചെറുതായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു ചെറിയൊരു ഭാഗം, അതൊക്കെ ഫണ്ണി ആയിട്ട് ഇപ്പോൾ ഒരുപാട് കോമഡി ഇതിലൊക്കെ നമുക്ക് ടി വികളിലൊക്കെ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്.
അമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കിണ്ടി മൊന്ത നിർത്ത് പുറത്തു വെക്കരുതെന്ന്. ഇതിന്റെ ഉടമസ്ഥന്മാര് കണ്ടിത് എടുത്തോണ്ട് പോയാ പിന്നെ പണിയെടുത്ത് വെറുതെ ആവേ. ഇപ്പൊ നമ്മളിരിക്കുന്ന ഞാൻ ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ദിലീപ് ഏട്ടൻ ഇരുന്ന ഒരു ചായ കുടിക്കുന്ന ഒരു സീന്, കട്ടൻ ചായ കുടിക്കുന്ന സീന്. അതേസമയം ആ ഒരു ഭാഗത്ത് നമ്മുടെ ഉമ്മ ഇത് ഭാഗത്തുമ്മ ആ ഒരു ഭാഗത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ അനിയത്തി ഈ ഒരു ഭാഗത്തിരുന്നിട്ട് അലക്കണ സമയത്ത്, അതായത് ദിലീപിൻ്റെ അനിയത്തിക്ക് ഏതൊരു ചെക്കനെയാണ് വേണമെന്നുള്ള ആ ഒരു ചോദ്യം, ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് അവർ ഷൂട്ട് ചെയ്തത്. അവക്ക് നല്ലൊരു നാലിതക്കനെ കണ്ടുപിടിക്കേണ്ട കാര്യം ഞങ്ങൾ ഏറ്റ്. എന്താ ആ കൈമി താത്താനും വിശ്വാസില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു നായരക്കനെ കണ്ടുപിടിച്ച പോരാ, നമുക്ക് ഈ തുർക്കി എന്നുള്ള രാജകുമാരനായ നായരക്കൻ തന്നെ വേണം. എന്താടി രാസകുമാരനെങ്കിൽ രാസകുമാരൻ. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ അരി സുരേഷയും സൈക്കിളുമ്മ വന്ന് ഇവിടെ കെട്ടിമറിഞ്ഞ് വീഴുന്ന ഒരു ഭാഗം. അപ്പോൾ അതിന് പിന്നിൽ നമ്മുടെ ഈപ്പൻ പാപ്പിച്ചി നമ്മുടെ പോലീസ് അവരെ ഇവിടെ അനീറ്റിയുടെ കല്യാണം, അതായത് ദിലീപിൻ്റെ അനീറ്റിയുടെ എൻഗേജ്മെൻറ്റ് നടത്തുന്ന ആ ഒരു സമയത്ത് പോലീസ് വണ്ടി ഈ വശത്തേക്ക് വന്ന് നിൽക്കുകയും ഇവിടെ നമ്മുടെ പിള്ളേച്ചനും അതുപോലെ തന്നെ ഈപ്പം ബാബിച്ച് നമ്മുടെ ഇന്ദ്രജിത്തും അതുപോലെ തന്നെ കൊച്ചിൻ അനീഫും കൂടിയിട്ട് തെളിവെടുപ്പിന ആ ഒരു സമയത്ത് ഈ ഒരു പറമ്പിലായിട്ടാണ് അവർ തലേദിവസം അവർ പൈസ അവിടെ കുഴിച്ച് വെക്കുകയും പിറ്റേ ദിവസം തെളിവെടുക്കുന്ന സമയത്ത് നമ്മുടെ ദിലീപ് വേട്ടൻ വന്ന് അവിടുന്ന് പൈസ കുഴിച്ചെടുക്കുന്ന സമയത്താണ് അത് പിന്നെ പൈസ നമ്മൾ ചക്കക്കൂരായിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോമഡി ആയിട്ടുള്ള സീന് ഈ ഒരു ഭാഗത്താണ്. അതായത് നമ്മുടെ ആ ഒരു സിനിമയിൽ നമ്മുടെ അനീത്തിയുടെ കല്യാണം മുടങ്ങുന്ന ഒരു സീൻ വരുന്നുണ്ട്. അതായത് ആ ഒരു കേസിൻ്റെ ഇതിൽ അനീത്തിയുടെ കല്യാണം മുടങ്ങുമ്പോൾ നമ്മുടെ കാവ്യമാധവൻ അത് വീട്ടിൽ വന്ന് അന്വേഷിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അനീത്തിയായിട്ട് ആ ഒരു ഭാഗം സംസാരിക്കുന്ന ഒരു ഭാഗം. പിന്നെ ആ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാതെ കണ്ടീഷനിൽ തന്നെ ഇപ്പോഴും 10-20 കൊല്ലം ശേഷം ഇപ്പോഴും അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവർ സംസാരിച്ച ശേഷം ദിലീപ് ഏട്ടൻ ആ പുറത്ത് ആ വീടിലൂടെ കടന്നു വരികയും പിന്നെ അവർ തമ്മിലൊരു ചെറിയൊരു സംഭാഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പെട്ടെന്ന് ദിലീപ് ഏട്ടൻ ഇങ്ങനെ പിണങ്ങി പോണ സമയത്ത് കാവ്യമേധാവൻ കൈ പിടിക്കുകയും ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ദിലീപ് ഏട്ടനും അതുപോലെ തന്നെ പാത്തുമ്മ ഉമ്മ എന്ന് പറഞ്ഞുള്ള കഥാപാത്രം അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഗം. അതുപോലെ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണ ഏട്ടനും എല്ലാ ആ ഒരു ഭാഗം ഈ ഒരു പാരമ്പര്യത്തിൽ വെച്ചിട്ടാണ് ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുന്നത്. അന്റെ മാലതീന്റെ രാസകുമാരനെ കിട്ടിയിടോ. ഓള് ചെമ്പറയില് ടേപ്പ് പഠിക്കാൻ പോയിരുന്നില്ലേ, അപ്പൊ കണ്ടിഷ്ടായതാണ്.